ഐസിസ് നേതൃത്വം മുൻ എം എൽ എ ഇവരൊക്കെ വളരെ മോശമായ രീതിയിൽ അവര് ആർ എസ് എസിനൊപ്പമാണ്. അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ അതിന്റെ കൂടെയല്ലവര് അതിനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പൊ ഇത് ഈ കോൺഗ്രസിന്റെയും ആർ എസ് എസ് ബി ജെ പി കൂട്ടരുടെ ഗൂഢാലോചന, അതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മളത് ചെയ്യും. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട്, അതിപ്പോ എ സി മൊയ്തീൻ ആയാലും ആരായാലും പാർട്ടി നേതാക്കന്മാരെ ഈ കേസിലേക്ക് കൊടുക്കുന്നതിന് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ജനങ്ങളാണ് ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ വക്താക്കൾ. ഈ ജനങ്ങളെ അണിനിരത്തി സാധാരണ മനുഷ്യ അവരുടെ ചില്ലിക്കാശികളാണ് ഈ സഹകരണ സംഘങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ തകർത്തെടുക്കുക, കോർപ്പറേറ്റ് അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഈ ശക്തികളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കാൽനട ജാഥകൾ നടക്കാൻ പോവുക. തുടർന്ന് ഈ ഒക്ടോബർ 14 10,000-ക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ സംഗമം സഹകരണ മേഖലയെ രക്ഷിക്കുക എന്ന നിലയിൽ തൃശൂർ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ആ നിലയിൽ ഞങ്ങൾ അതിനെ നേരിടും. അത് നമുക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതായിട്ട് ചില ഇ ഡി എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അരവിന്ദാക്ഷൻ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ സാധാരണ നിലയിലുള്ള സാമ്പത്തിക ജീവിതം അദ്ദേഹം നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതിന് അപ്പുറത്ത് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് ആരോപണത്തിൽ നിന്ന് മാറി ഇപ്പൊ പുതിയ പുതിയ രേഖകൾ വരുന്നു. ഇപ്പൊ ഒരാൾ 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ രേഖകളുണ്ടാവും. ഡെപ്പോസിറ്റ് റെസീറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവും, ബാങ്കിലുണ്ടാവും, എല്ലാ രേഖയുണ്ട്. ആ ഒരു സാഹചര്യത്തിനെങ്കിലും പാർട്ടി ഇക്കാര്യം പരിശോധിക്കണ്ടേ? അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഈ വാർത്തയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ രണ്ട് യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പോലീസ്. അതെ, ഇന്നലെ നമുക്ക് സിജിത്ത് ആൻഡ് സതീഷ് രണ്ട് യുവാക്കള് അവരുടെ ബന്ധുക്കള് തെരഞ്ഞ് കാണാതായിട്ട് ഇവിടെ കരിങ്കരപ്പള്ളിയിൽ ഒരു പാടത്തിനടുത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ബാഡി ഉള്ളതായിട്ട് സസ്പീഷനായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്, എന്തോ ബാഡി മറവച്ച് ചെയ്തപ്പോൾ. അപ്പോൾ പോലീസ് പാർട്ടി ഇന്നലെ വൈകിട്ട് തന്നെ വന്ന് നോക്കിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഒരു 174 CRPC പ്രകാരം അവരുടെ മൊഴിയെടുത്ത് കേസെടുത്ത് സീൻ ഗാർഡ് ഇട്ട് പിന്നെ നമ്മൾ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതാണ്.